अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाहि रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन वस्सलातु वस्सलामु अला सय्यिदिल अंबियाइ वल मुरसलीन व अला आलिहि व अस्हाबिहि अजमाइन। अम्मा बाद, रब्बि यस्सिर वला तुअस्सिर वतम्मिम बिल खैर वबिक नस्तईन या फत्ताह रब्बि ज़िदनी इल्मा रब्बि ज़िदनी इल्मा रब्बि ज़िदनी इल्मा। आमीन। अल्हम्दुलिल्लाह। हिफ़्ज़ुल क़ुरआन, सूरतुर रहमान കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി ഏകദേശം സൂറത്തുർ റഹ്മാനിൻ്റെ 9 ആയത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ 10, 11 രണ്ടായത്തുകൾ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഓദോ എടുക്കുക. ഖുർആൻ എടുത്ത് സൂറത്തുർ റഹ്മാൻ എത്രാമത്തെ ആയത്ത്? 10, 11 രണ്ടായത്തുകൾ ശ്രദ്ധിക്കണം. ക്ലാസ് തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام. ميندوم ودوغان. بسم الله الرحمن الرحيم. والأرض وضعها للأنام والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام. صدق الله العظيم. إن شاء الله ينادتو ഈ രണ്ടായത്തുകൾ ബോർഡിനകത്ത് എഴുതും. എല്ലാവരും ശ്രദ്ധിക്കുക. എത്രാമത്തെ? 10മത്തെ ആയത്ത് കേട്ടോ. വൽ അർള, വൽ അർള വദഅഹ وضعها للأنام. وراء والأرض وضعها للأنام. فضلنا فيها فاكهة فيها فاكهة والنخل ذات الأكمام. ذات ال فيها فاكهة والنخل ذات الأكمام. ذات ال ذات الأكمام. كده നോക്ക് വൽ അർള വദഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വൻ നഖ്ലു ദാതുൽ അക്മാം. മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടായത്തുകൾ നോക്ക്. വൽ അർള ലാദ്, ലാദ് പ്രത്യേക കട്ടിക്ക് ഓതാനുള്ള അക്ഷരമാണ് ലാദ്. വൽ അർള വള, വള ലാദ്. വൽ അർള വളഅഹ ലിൽ അനാം, ലാദ് ഐൻ നല്ലതുപോലെ ഉച്ചരിക്കുക. മനസ്സിലായല്ലോ? അടുത്ത് ഫീഹ ഫാകിഹത്തു, തൂ ഫാകിഹത്തു ഇവിടെ മണിക്കുക. എന്താ കാരണം? ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാമിൻ്റെ വിവരണം പാഠം 24 കായികത്തുണ്ട്. ഇദ്ഗാം ബിഗുന്ന പറഞ്ഞാൽ സാക്കിന നൂനിന് അല്ലെങ്കിൽ തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരങ്ങൾ യാ വാവ് മീം നൂൻ, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ മണിച്ച് ഉച്ചരിക്കുക. യൂമിൻ യാ വാവ് മീം നൂൻ, ഇവിടെ വാവുണ്ടല്ലോ, തൻവീന് ശേഷം വാവുണ്ട്, അപ്പോൾ മണിച്ച് ഓതുക. ഫാകിഹത്തു ഫാകിഹത്തു, ഞാൻ മണിക്കുന്നത് ശ്രദ്ധിക്കുക. ഫാകിഹത്തു ഫാകിഹത്തു. മനസ്സിലായല്ലോ? അടുത്ത് വന്ന, നിങ്ങൾക്കറിയാം ഷദ്ദിൻ്റെ വിവരണം പാഠം 13. ഷദ് ഷദ്ദുള്ള അക്ഷരം കട്ടി ഉച്ചരിക്കുക. ഷദ്ദുള്ള അക്ഷരം 2 പ്രാവശ്യം ഉച്ചരിക്കുകയാണ്. പിന്നെ നൂൻ മീമിൻ്റെ മേൽ ഷദ്ദ് ഉണ്ടെങ്കിൽ അല്പം കൂടി മണിക്കണം. ഇപ്പോൾ ഇവിടെ നൂനിൻ്റെ മേൽ ഷദ്ദ് ഉള്ളത് കൊണ്ട് വൻ നഖ്ലു നല്ലതുപോലെ മണിക്കുക. ഈ മണിക്കൽ നീട്ടൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഓതണം, കാരണം ഇതാണ് ഖുർആനിൻ്റെ സൗന്ദര്യം. മനസ്സിലായില്ലേ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേക മണിച്ച് നീട്ടി, മണിക്കാത്ത സ്ഥലത്ത് മണിക്കാതെ ഉച്ചരിക്കുക, നീട്ടാത്ത സ്ഥലത്ത് നീട്ടാതെ ഉച്ചരിക്കുക. ഈ നിയമങ്ങൾ അനുസരിച്ച് ഓതുമ്പോൾ ഇതാണ് ഖുർആനിൻ്റെ അലങ്കാരം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 നിയമമുണ്ട്, ഒന്ന് ഇദ്ഗാം ബിഗുന്ന, 2ാമത്തെ മണിക്കൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ 2 ആയത്തുകൾ പ്രത്യേക ഈ വൽ അർള ലാദ് പറയുമ്പോൾ നല്ലതുപോലെ കട്ടിക പറയണം, കാരണം ഇത് കട്ടിയുള്ള അക്ഷരങ്ങളാണ്. കട്ടിയുള്ള അക്ഷരങ്ങൾ നിങ്ങൾക്കറിയാം എത്ര എണ്ണം ഉണ്ട്? കട്ടിയുള്ള അക്ഷരങ്ങൾ ആണെങ്കിൽ പറയാമോ? കട്ടിയുള്ള അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് ഇല്ലേ? ഞാൻ അവിടെ അടിയിൽ എഴുതക്കാം. ഖ, സ്വാദ്, വാദ്, ഐൻ, ഖാഫ്, ഐൻ, താ, ഖാഫ്, വാ. മനസ്സിലായില്ലേ? 7 എണ്ണം. ഇത് കട്ടിയുള്ള അക്ഷരങ്ങളാണ്, 7 എണ്ണം. ഈ കട്ടിയുള്ള അക്ഷരങ്ങൾ എല്ലാ സമയത്തും കട്ടി ഉച്ചരിക്കും. ഫതഹ്, കിസർ, ദമ്മ്, ഏത് ഹർക്കത്ത് ഉണ്ടെങ്കിലും ഈ അക്ഷരങ്ങൾ കട്ടിക്ക് തന്നെ ഉച്ചരിക്കണം. ഖ, സ്വാദ്, ളാദ്, ഗൈൻ, താ, ഖാഫ്, ദാ. ഇതിനെ ഒരുമിച്ച് പറയുമ്പോൾ ഹുസ്സ ളാത്തിൻ ഖിദ്. മനസ്സിലായില്ലേ? ഹുസ്സ ളാത്തിൻ ഖിദ്. പിന്നെ അടുത്ത് ഇതിൻ്റെ അർത്ഥം കൂടി ശ്രദ്ധിക്കുക. വൽ അർള, അർള പറഞ്ഞാൽ എന്താ? ഭൂമി. മനസ്സിലായില്ലേ? വളഅഹ അതിനെ സ്ഥാപിച്ചു. ലിൽ അനാം, അനാം പറഞ്ഞാൽ എന്തുവാ? ജനങ്ങൾ, സൃഷ്ടികൾ, അനാം. അപ്പോൾ അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ്, അവൻ ഭൂമിയെ സൃഷ്ടികൾക്ക് വേണ്ടി, മനസ്സിലായില്ലേ, സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചു. മനസ്സിലായില്ലേ? അടുത്ത് ഫീഹ ഫാക്കിഹത്തുൻ, ഫീഹ ആ ഭൂമിയിൽ, ഫാക്കിഹത്തുൻ ധാരാളം പഴങ്ങളുണ്ട്. വൻ നഖ്ലു ദാത്തുൽ അക്മാം കൊതുമ്പുള്ള ഈത്തപ്പനകളും. മനസ്സിലായില്ലേ? വൻ നഖ്ലു, നഖ്ൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈത്തപ്പന, ഈത്തപ്പഴം. വൻ നഖ്ലു ദാത്തുൽ അക്മാം കൊതുമ്പുള്ള ഈത്തപ്പനകളും അതിലുണ്ട് അല്ലേ? ഫീഹ ഫാക്കിഹത്തുൻ ആ ഭൂമിയിൽ നമ്മൾ കാണുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ എത്ര വെറൈറ്റീസ് ഉള്ള പഴങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്തു സൃഷ്ടിച്ചു അല്ലേ ഉണ്ടാക്കി ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് മനുഷ്യന്മാരായ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ അപ്പോൾ അല്ലാഹു നമുക്ക് അവന്റെ ഖുദ്റത്തുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഫീഹാ ഫാകിഹത്തുൻ ഈ ഭൂമിയിൽ ധാരാളം പഴങ്ങളുണ്ട് വൻ നഖ്ലു ദാതുൽ അക്മാം കൊതുമ്പുള്ള ഈത്തപ്പഴങ്ങളും മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ ക്ലാസിൻ്റെ രണ്ടായത്തുകൾ അതിൻ്റെ അർത്ഥങ്ങളും നിയമങ്ങളും പിന്നെ അതിൻ്റെ ഉച്ചാരണം ഒക്കെ ഞാൻ പഠിപ്പിച്ചു അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസിൻ്റെ രണ്ടായത്തുകൾ ഓതി കഴിഞ്ഞു അടുത്ത കഴിഞ്ഞ ക്ലാസിൻ്റെ മൂന്ന് ആയത്തുകൾ റിവിഷൻ ഞാൻ ഓതിയിട്ട് ഇൻഷാല്ലാ ക്ലാസ് അവസാനിക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان صدق الله العظيم الله سبحانه وتعالى نمبر قرآن كلاس بورنمايا سيغري كتة بورنمايا ننميا كماتي الله سبحانه وتعالى نمبر أنوغرهم شيئتة آمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته